നമസ്കാരം ദേശീയപാതയിൽ ആലപ്പുഴയിൽ ഹരിപ്പാടിന് സമീപം കരിയില കുളങ്ങരയിൽ ഇന്ന് വെളുപ്പിനൊരു അപകടമുണ്ടായി ആ അപകടത്തിൽ ഒരു ഒരഞ്ചു വയസ്സുള്ള കുഞ്ഞടക്കം നാലു പേർ ദാരുണമായി കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് കൊല്ലപ്പെട്ടവരെല്ലാം ഇരുപതും ഇരുപത്തഞ്ചും ഇരുപത്താറും വയസ്സുള്ള ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മ ഫാത്തിമയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷേ ഈ ദാരുണ മരണത്തിൽ അനുശോചനത്തേക്കാൾ കൂടുതൽ പ്രതിഷേധമാണ് പരക്കുന്നത് എന്തുകൊണ്ടാണ് ആ അപകടത്തിൽ കൊല്ലപ്പെട്ട ഷെഫാഫ് അത്തിമ റിയാസ് അജ്മൽ അനസ് എന്നതടക്കം എല്ലാവരും ചെറുപ്പക്കാരാണെങ്കിലും അവർ ബോധപൂർവം ഉണ്ടാക്കിയ അപകടമാണ് അവർ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിരെ ഒതുങ്ങി വന്നിരുന്ന ഒരു ലോറിയിലേക്ക് ഇടിച്ചു കയറി സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ ലോറി ഡ്രൈവർ പറയുന്നുണ്ട് അതിവേഗതയിൽ പാഞ്ഞു വരുന്ന ഈ കാർ കണ്ട് ഭയന്ന് പരമാവധി അരികിലേക്ക് മാറ്റിക്കൊടുത്തെന്ന് എന്നിട്ടും ആ ലോറിക്ക് മുമ്പിലേക്ക് പാഞ്ഞു ചെന്ന് അപകടം ഉണ്ടാവുകയും മരിക്കുകയുമായിരുന്നു കുഞ്ഞ് മരിച്ചുപോയതിൽ ഏറെ സങ്കടമുണ്ട് അമ്മ മരിച്ചുപോയതിൽ അതിനേക്കാൾ സങ്കടമുണ്ട് പക്ഷേ ആ അമ്മയുടെ ബാഗിൽ നിന്നും കഞ്ചാവും ആ കാറിൽ നിന്നും നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തു അന്വേഷിച്ചപ്പോൾ ആ ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത കാപ്പ ചുമത്തി കടത്തിയ രണ്ട് ചെറുപ്പക്കാർ ഭർത്താവ് കഞ്ചാവ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഭാര്യ അങ്ങനെ ഒരു ക്രിമിനൽ സംഘമായിരുന്നു ഇതൊന്ന് ബോധ്യമായി അതായത് അവർ ആയുധങ്ങളോടുകൂടി മയക്കുമരുന്ന് സഹിതം അതിവേഗതയിൽ ഓടിപ്പോകുന്നു ഒരു കുഞ്ഞ് അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞും ഇരുപത്തേഴ് വയസ്സുള്ള ഒരു യുവതിയും അടങ്ങിയ സംഘം ഈ വലിയ ഒരു മാഫിയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നു ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അതായത് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയും ഇരുപത്തേഴുകാരിയായ ഒരു യുവതിയെയും ഒരു അമ്മയെയും ഉപയോഗിച്ചുകൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും ആയുധവും കടത്തുന്നു ഈ ആയുധം എങ്ങോട്ട് പോയതാവാം ഈ കഞ്ചാവ് ആർക്ക് കൊടുക്കാൻ പോയതാവാം ഓർക്കുക കാപ്പ ചുമത്തപ്പെട്ടവരാണ് കാപ്പ ചുമത്തുന്നത് ഒരു നാട്ടിൽ നിരന്തരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഒരാൾ ജയിലിൽ കഴിയുകയാണ് കഞ്ചാവ് എന്നിട്ടും പഠിക്കാതെ ലോക്ക്ഡൗൺ കാലത്ത് അതായത് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു എല്ലാ വാഹനങ്ങളിലെയും യാത്രയും യാത്രക്കാരെയും ഈ കാലത്ത് പോലും അവർ കഞ്ചാവ് കടത്തുന്നു ആയുധം കടത്തുന്നു എന്തൊരു തരം മനുഷ്യരാണ് അവർ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു അവരെ ദൈവം അങ് കൊണ്ടുപോയി അതാണ് സത്യം വാസ്തവത്തിൽ നമ്മുടെ നാട് എത്രമാത്രം ഭയാനകമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഇത് മാറുകയാണ് അതായത് ലോക്ക്ഡൗൺ കാലത്ത് പോലും പെൺകുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് കഞ്ചാവ് നടത്തുന്നു ഈ കഞ്ചാവൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് കുട്ടികളുടെ കൈകളിലേക്ക് ഈ ആയുധമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഭീകരരുടെ കൈകളിലേക്ക് ഇവർ അഥവാ ഏതെങ്കിലും ഒരിടത്തെ ഒരു റോഡ് തർക്കത്തിൽ ഏർപ്പെട്ടുവെന്ന് കരുത് നമ്മളെപ്പോലുള്ള മണ്ടന്മാർ പലപ്പോഴും വഴിയിൽ തർക്കമുണ്ടാവും ആയുധമെടുത്ത് വീശിക്കളയും തീർത്തുകളെയും ഒരു നിരപരാധി കൊല്ലപ്പെടാം നമ്മുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പരിശോധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വഴിയിലൂടെ പോകുന്ന എത്ര വാഹനങ്ങൾ പരിശോധിക്കപ്പെടാറുണ്ട് അത് മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ് ഞാനൊക്കെ വളരെ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് എൻ്റെ വാഹനമൊക്കെ ആരെങ്കിലും പരിശോധിക്കുന്നതിന് മുമ്പ് ആരും പരിശോധിച്ച് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഈ സൗകര്യങ്ങളും നമ്മുടെ ഈ ജനാധിപത്യവും ഒക്കെ ഉൾപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മുതലെടുത്തുകൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും ആയുധവും ഒക്കെ പൊടിപൊടിക്കുകയാണ് ആലോചിച്ചു നോക്കൂ പലരും കുഞ്ഞുങ്ങളെ മറയാക്കുന്നു പെൺകുട്ടികളെ മറയാക്കുന്നു ദൈവമൊടുവിൽ അവർക്ക് ശിക്ഷ കൊടുത്തു അതുകൊണ്ട് തന്നെ അവർ മരണത്തിലേക്ക് വേഗം നടന്നുപോയി മരണം സങ്കടകരമാണ് നമ്മൾ അനുശോചിക്കേണ്ടത് പക്ഷേ അവർ കഞ്ചാവ് കച്ചവടക്കാരായിരുന്നു ഈ കഞ്ചാവ് കച്ചവടത്തിൻ്റെ പ്രശ്നം അത് നിരവധി ആളുകളെ ഒരു തലമുറയെ തന്നെ കുഴപ്പത്തിലേക്ക് തള്ളിവിടുമെന്നതാണ് ഇത് കൊലപാതകങ്ങളിലേക്കും മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും നീങ്ങുന്നതാണ് ഭയങ്കരമാണ് നമ്മുടെ നാട് ഈ കോവിഡ് കാലത്ത് പോലും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരഞ്ചു വയസ്സുള്ള കുഞ്ഞിൻ്റെ മറവിൽ കഞ്ചാവ് കടത്തുമ്പോൾ ആയുധം കടത്തുമ്പോൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കിവിടെ ഒന്നും മിണ്ടാൻ പറ്റില്ല അപ്പോൾ തന്നെ മതത്തിൻ്റെ മതിൽ ചേർത്ത് ചിലർ രംഗത്തിറങ്ങും സ്വാതന്ത്ര്യത്തെ ലംഘിച്ചു മതത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ചിലർ രംഗത്തിറങ്ങും ഈ ആയുധങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഈ കഞ്ചാവൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ചിലർ മതത്തിൻ്റെ പേരിൽ കഞ്ചാവ് കഴിക്കില്ല മദ്യം കഴിക്കില്ല എന്ന് പറയുമ്പോഴും അത്തരക്കാർ തന്നെ പലപ്പോഴും ഇത്തരം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആയുധത്തിൻ്റെയും ഒക്കെ വ്യാപാരത്തിൻ്റെ മൊത്ത കച്ചവടക്കാരാവുന്നു അവർ കുഞ്ഞുങ്ങളെ മറയായി ഉപയോഗിക്കുന്നു സ്ത്രീകളെ മറയായി ഉപയോഗിക്കുന്നു നമ്മുടെ പോലീസ് വളരെയധികം വിഷമിക്കുകയാണ് നമ്മുടെ പോലീസിനെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങൾ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം കഞ്ചാവ് കച്ചവടക്കാർ ധൈര്യമായി ദേശീയപാതയിലൂടെ ലോക്ക്ഡൗൺ കാലത്ത് യാത്ര ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല പിശാദിൻ്റെ സ്വന്തം നാടായി മാറും